പത്ത് പതിനഞ്ച് ക്യാഷ് നെറ്റും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ അടങ്ങ് ഉണ്ടാക്കുന്നത്. ഇൻഷാല്ലാഹ് ഇനി ഇത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതൊന്ന് വെള്ളത്തിലിട്ടണം കുറച്ച് നേരം. ഞാൻ അതിന് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് രണ്ടും ഞാൻ കഴുകി ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പാലും പഞ്ചസാരയും കൂടി അടിക്കണം. ഞാൻ പാല് ഫ്രീസറി വെച്ചിരിക്കുകയാണ്. നമുക്കത് ഇനി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ കുരു ഒന്ന് കളയാം. നമുക്ക് കുരു കളഞ്ഞിട്ടെടുക്കാം. നമുക്ക് വെള്ളത്തിലിട്ട കാരണം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പായാലും മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായി ഒഴിച്ചെടുക്കും. ആദ്യം പാല് നല്ലോണം തണുപ്പിച്ചിട്ടുള്ള പാലിൻ്റെ ചെറുതായി കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അത് ഒഴിച്ചെടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ തൊലി കളഞ്ഞ് അല്ല പിന്നെ കുരു കളഞ്ഞൂടെ വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇട്ടുകൊടുക്കാം നമുക്ക്. വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് വേണം. അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ടുകൊടുക്കാം. ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം നമുക്ക്. നമുക്ക് ഇതിന് നന്നായി അടിച്ചിട്ട് വരാൻ പറ്റും. നമുക്ക് ഇതിനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം നമുക്ക്. അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല അടിപൊളി ജ്യൂസായി.